മാസ്ക് ഇടായിരുന്നു. ഞാനും ധ്യാനും ഒരേ അടുത്തടുത്ത വീട്ടുകാരാണ്. അയൽവാസികളാണോ? മലയപുറത്തിന് വേണ്ടി പറഞ്ഞു. അല്ല, മലയപുറം ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ണി ഒരു ഫേസ്ബുക്കിൽ ഉണ്ണിയുടെ യാത്രയെ പറ്റി ഒരു സ്റ്റേറ്റസ് അല്ലേ, ഒരു പോസ്റ്റ് ഉണ്ണി. അല്ലല്ല, ട്രെയിൻ ഭയങ്കര വയറലാണ് സാർ. അപ്പൊ അഭിലാഷ് നാളെയാണ്. വലിയ വലിയ സിനിമകളാണ് ഇനിയിപ്പോ കടവർത്തു. അങ്ങനെ ആഗ്രഹം പുള്ളി പറയുന്നില്ല, നമ്മൾ സാധിച്ചു കൊടുക്കുന്നു. ഇല്ല, ഞാൻ കഴിഞ്ഞ രണ്ടു ദിവസം മുന്നേ നാട്ടിലെത്തി, അപ്പൊ കാണാൻ പറ്റിയില്ല. അപ്പോ ഞങ്ങൾ ഒരുമിച്ച് വെക്കാം ഉറപ്പായിട്ട് അടുത്ത് തന്നെ. ഇതെന്താണ് ഒരു പടത്തിന് വരുന്നു പറഞ്ഞു പറടാ. അതാണ് അല്ല, ഇത് ആവട്ടെ, ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നേ ഉള്ളല്ലേ. അജ്മല ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കല്ലേ, എളുപ്പമുള്ള ചോദ്യങ്ങൾ. പൂജയ്ക്കോ? അല്ല, നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അമ്പലത്തിൽ കയറാൻ പാടില്ല എന്ന് ഞാൻ വിശ്വാസിയൊക്കെയാണ്. പക്ഷെ നമ്മളൊരു പെട്ടെന്നൊരു ആവശ്യത്തിന് വേണ്ടി മാത്രം പോയി തൊഴണ്ടെന്ന് വെച്ചിട്ട് കയറിയില്ലെന്നേ ഉള്ളൂ. അവരൊന്നുമല്ല, ഭയങ്കര വിശ്വാസിയാണ്.
ഇതിന് വേണ്ടി മാത്രമായിട്ട് നമ്മള് ആവശ്യം ആൻസർ പറഞ്ഞു അങ്ങോട്ട് പറ ഞങ്ങൾ ഉണ്ടായില്ല. നീ അവിടെ ലഡു എടുത്തോണ്ടിരിക്കുന്നു. താങ്ക്യൂ താങ്ക്യൂ. ധ്യാനം വേണ്ടി ചെയ്യുന്ന പടത്തിനെ കുറിച്ച് സൂചന ഒന്നും ആയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ ആഗ്രഹം പറഞ്ഞു ഞാൻ ചെയ്തു തരാന്ന് പറഞ്ഞു. ഞാൻ ആഗ്രഹം പറഞ്ഞു അപ്പോ ചെയ്തു തരാന്ന് പറഞ്ഞു. ഉടനെ ഉണ്ടോ? 23 സംഭവിക്കട്ടെ. സംഭവിക്കും സംഭവിക്കും. കഴിഞ്ഞടാ എടാ പുതിയ സിനിമയുടെ വിശേഷം പറ എടാ. ഒന്നുമില്ല. പൂജ പൂജ നടക്കുന്നു. അതിന് വിശേഷം അതിന് വരുമോ അടുത്ത വർഷം? തുടക്കത്തില് ഞാനിവിടുത്തെ വലിയ പ്രൊഡക്ഷനുകളൊക്കെ ചെല്ലുമ്പോൾ കേൾക്കുന്ന ഒരു കാര്യം, ധ്യാൻ്റെ ഒരു പടം ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. ധ്യാൻ ഡയറക്റ്റ് ചെയ്യുന്നത്. അത് ഏത് പടമാണെന്ന് എനിക്ക് അറിയണം. എല്ലാ പ്രൊഡക്ഷനുകളും കൊടുത്തിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് ഞാൻ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഈ അടുത്ത കാലത്ത് ഇങ്ങനെ റൈറ്ററിനെ കണ്ടിട്ടില്ല. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകുന്ന വഴിക്ക് ആരെയൊക്കെ ഡയറക്ടേഴ്സ് ഉണ്ട് അവരുടെ എല്ലാവരുടെയും കഥ പറയാൻ തന്നെ മനുഷ്യനാണ്. അപ്പൊ ഇത്രയും ഇത് പലർക്കും ഒരു ഇൻസ്പിറേഷൻ ആണ് അല്ലേ? മതി എന്നെ പറ്റി തള്ളിയത്. സത്യം പോയിട്ട് ഞാൻ വെളുപ്പിനെ എത്തി. ഇന്നലെ ഫുൾ തിയേറ്റർ വെച്ചിട്ട് രാത്രി 2 മണിക്ക് വന്ന് കിടന്നു. രാവിലെ 8 മണിക്കാണ് ആലോചിക്കുന്നത്. ഇന്ന് പൂജയാണല്ലോ. ഡയറക്ടർ ഉണ്ട്, വിഷ്ണു ഉണ്ട്. കാലിനെന്ത് പറ്റിയെന്ന് പറഞ്ഞില്ല. കാലം ഒന്നും വിളിക്കാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിനിമയുടെ പേര് ജോയ്ഫുൾ എൻജോയ്. എൻജോയ് എല്ലാരും ഫുൾ എൻജോയ് എൻജോയ്. അമ്പലത്തിൽ നമസ്കാരം. ഇന്ന് ജോയ് ഫുൾ എൻജോയ് എന്ന് പറയുന്ന ഞാൻ ചെയ്യുന്ന നെക്സ്റ്റ് ഫിലിമില് ധ്യാൻ അഭിനയിക്കുന്ന, അഖിൽ ഡയറക്റ്റ് ചെയ്യുന്ന, അമർ പ്രേം പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയുടെ പൂജ ഇപ്പോൾ കഴിഞ്ഞു. അത്യാവശ്യം എല്ലാം നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു. ഇനി സിനിമ നിങ്ങളിലേക്ക് എത്തുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ക്യാരക്ടർ ക്യാരക്ടർ ലീഡാണ്, നായികയായിട്ട് തന്നെയാണ്. പിന്നെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പൂജ ദിവസം തന്നെ പറഞ്ഞാൽ മോശമല്ലേ. ഒരു ഒരു കോമഡി നല്ല സ്റ്റോറി ആയിരിക്കും എന്ന് വിചാരിക്കും. ഇഷ്ടപ്പെടുമായിരിക്കും എന്ന് വിചാരിക്കും. പുതിയ സിനിമകൾ ഇപ്പം ഞാൻ ഒരു തമിഴ് ഫിലിം ചെയ്തു, ഡാല എന്ന് പറഞ്ഞിട്ട്. കവിനാണ് അതിൽ പേരെയ്യുന്നത്. പിന്നെ തെലുഗു ഒരു ഫിലിം ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അനൗൺസ് ചെയ്യാത്തൊരു പടം വെരി സൂൺ അനൗൺസ് ചെയ്യും. സോ എല്ലാത്തിനും എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും വേണം. ഇതൊരു നല്ലൊരു വർഷമാവണം നിങ്ങളെപ്പോലെ എനിക്കും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. തെലുങ്കിൽ ആക്ച്വലി നായികയായിട്ടല്ല, ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണ്. നമ്മുടെ ജോജു ചേട്ടനൊക്കെയാണ് അതിൽ വില്ലനായിട്ട് ചെയ്തേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ടീമാണ്. നല്ലൊരു വൈഷ്ണവ് തേജ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചിരഞ്ജീവി സാറിൻ്റെ മരുമോനായിട്ട് വരും. അവരെ ബന്ധം കറക്റ്റാണെങ്കിൽ അതാണ്. സോ ഇതിനു മുമ്പ് 1-2 ഫിലിംസിലൊക്കെ അവിടെ ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു ആക്ടറാണ്. നമുക്കറിയാം, എനിക്ക് ഇതിനു മുമ്പ് അറിയില്ലായിരുന്നു. മലയാളികൾക്ക് അറിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ബട്ട് അവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആക്ടറാണ്.